നമസ്കാരം കേരളത്തിലെ തെരുവ് നായ പ്രശ്നം ദേശീയ തലത്തിലും ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് അക്രമകാരികളായ തെരുവ് നായകളെ കൊല്ലാൻ അനുമതി തേടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് വിഷയം കൂടുതൽ ചർച്ചയായത് ഇതിനു പുറമെ വിവിധ സ്ഥലങ്ങളിൽ ആളുകൾക്ക് കടിയേറ്റതിനെ തുടർന്ന് തെരുവ് നായകളെ കൂട്ടക്കൊല ചെയ്ത നിലയിൽ കണ്ടെത്തിയതും മൃഗസ്നേഹികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി സോഷ്യൽ മീഡിയയിലും മറ്റും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംവാദങ്ങൾ നടക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങളും തെരുവ് നായകളെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടതാണ് പുതിയ സംഭവവികാസം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ കെഎൽ രാഹുലിന് പിന്നാലെ കേരളത്തിൽ നായ്ക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന ബാറ്റർ ശിഖർ ധവാനും ആവശ്യപ്പെട്ടു മനുഷ്യന്റെ ഏറ്റവും വലിയ ചങ്ങാതിയെ കൊല്ലരുത് എന്നാണ് ശിഖർ ധവാന്റെ അഭ്യർത്ഥന കേരളത്തിൽ നായ്ക്കളുടെ കൂട്ടക്കൊല നടത്തുന്നത് ഭയാനകമായ കാര്യമാണ് ഇത്തരം ക്രൂരമായ കൊലകൾ അവസാനിപ്പിക്കുകയും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറുകയും വേണം ധവാൻ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉയരുന്നത് ധവാന്റെ ട്വീറ്റിന് 7000 ലൈക്കുകളും 250 ട്വീറ്റുകളും കിട്ടിയെങ്കിലും ചിലർ അദ്ദേഹത്തെ ട്രോളാൻ മടിച്ചില്ല എന്നാണ് നിങ്ങൾ കുട്ടികളുമായി തെരുവിൽ ഒടുവിൽ ഇറങ്ങിയത് നായ്ക്കടി ഏറ്റതുമൂലം താങ്കൾക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മനുഷ്യത്വം ആദ്യം മനുഷ്യർക്ക് ഒടുവിൽ ട്വിറ്റർ ധവാനെ ചോദ്യം ചെയ്തത് ഇങ്ങനെയാണ് ധവാൻ കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നും എന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കണമെന്നും മറ്റൊരാൾ കുറിച്ചു നേരത്തെ കേരളത്തിലെ തെരുവുനായ വിഷയത്തിൽ പ്രതികരണവുമായി കെഎൽ രാഹുൽ രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ് എന്ന തരത്തിലുള്ള ക്യാമ്പയിന് പിന്തുണയുമായാണ് താരം എത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം തെരുവു നായ്ക്കളുടെ പരിപാലനത്തിനായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് സ്ട്രേ ഡോഗ്സ് പോസ്റ്റർ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കുവെച്ചാണ് രാഹുൽ ക്യാമ്പയിനൊപ്പം ചേർന്നത് കേരളത്തിൽ വീണ്ടും തെരുവ് നായ്ക്കളെ കൂട്ടമായി കൊല്ലുന്നത് ആരംഭിച്ചിരിക്കുന്നുവെന്നും തെരുവ് നായ്ക്കളും ഉപേക്ഷിക്കപ്പെട്ട വളർത്തുനായ്ക്കളും സംസ്ഥാനത്ത് അപകടത്തിലാണ് എന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു കേരളത്തിലെ തെരുവ് നായ്ക്കളെ രക്ഷിക്കൂ എന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു ദയവായി നിർത്തൂ എന്ന അപേക്ഷയോടെയാണ് രാഹുൽ പോസ്റ്റർ പങ്കുവച്ചത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് VOST തെരുവുകളിൽ നിന്ന് നായ്ക്കളെ ആജീവനാന്തം സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ രീതി തെരുവ് നായ സംരക്ഷണത്തിനായുള്ള ലോകത്തെ വലിയ പദ്ധതിയാണിത് എന്ന് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ബംഗളൂരിലെ VOST സാങ്ച്വറി ആൻഡ് ഹോസ്പിറ്റലിൽ ഈ രീതിയിൽ രക്ഷപ്പെടുത്തിയ 100 കണക്കിന് നായ്ക്കളെ നിലവിൽ സംരക്ഷിക്കുന്നുണ്ട് ഇന്ത്യയിലെ 30ലധികം നഗരങ്ങളിൽ നിന്ന് റോഡ് ട്രെയിൻ വിമാനമാർഗം കൊണ്ടുവന്നതാണ് ഈ തെരുവ് നായ്ക്കളെ എന്നാണ് പറയപ്പെടുന്നത് രാഹുലിനെ എതിർത്തും അനുകൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്